ഇറച്ചി വിപണിക്കായി പന്നികളെ വളർത്തുന്നതോടൊപ്പം മികച്ച വരുമാനം നേടിത്തരുന്ന ഒന്നാണ് പന്നി കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുക എന്നത്. അങ്ങനെ ഒരു കർഷകനെയാണ് ഇന്ന് പാടവും പറമ്പും പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. കാണാം കവിഞ്ഞാൽ പഞ്ചായത്തിലെ A1 പിഗ് ഫാമിലെ വിശേഷം. പരമ്പരാഗത രീതിയിലുള്ള പന്നിഫാമിൽ നിന്ന് അല്പം മാറി ചിന്തിച്ചിരിക്കുകയാണ് കർഷകനായ തവിഞ്ഞാൽ കിഴക്കോട്ടൂരെ കപ്പലുമാക്കൽ ഷാജി. മാംസവിൽപ്പനയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രജനന ആവശ്യങ്ങൾക്കായും വ്യത്യസ്ത ഇനങ്ങളിലുള്ള പന്നികളെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇറച്ചി വിപണിക്കായി പന്നിയെ വളർത്തുന്നതിനൊപ്പം ഗുണമേന്മയുള്ള പന്നിക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതും പന്നി വളർത്തലിലെ ലാഭവഴിയാണ്. ഈ ഡിമാൻഡ് തിരിച്ചറിഞ്ഞാണ് ഇറച്ചി ആവശ്യത്തിനായി 400 പന്നികളെ വളർത്തിയിരുന്ന ഷാജി സുഹൃത്തും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനുമായ ജോർജ് തോമസുമായി ചേർന്ന് 2018 ഹൈടെക് സൗകര്യമുള്ള ബ്രീഡിംഗ് ഫാം ആരംഭിച്ചത്. ആദ്യം ഞാൻ 2003 പന്നീനെ കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം ഒരു ചെറിയ ഫാമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് 2004 കുറേ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നിർത്തി ഞാൻ ഗൾഫിൽ പോയി. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വരുന്നത് 2014 വരുന്നത്. 2014 വന്ന് ചെറുതായിട്ട് ഒരു 40 കുഞ്ഞിനെ കൊണ്ട് തുടങ്ങിയതാണ്. തുടങ്ങി മേലെ ബ്രീഡിംഗ് അല്ലായിരുന്നു ആദ്യം ഇതിന് ഇറച്ചി പന്നീനെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെയാണ് ബ്രീഡിങ്ങിലേക്ക് കടന്നത്. 2019 ആയപ്പോൾ ഞാൻ ബ്രീഡിങ്ങിന് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ബ്രീഡിംഗ് ഫാം തുടങ്ങുന്നത് അങ്ങനെയാണ് തുടങ്ങുന്നത്. പ്രസവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സുരക്ഷിതമായി വളർത്തിയാലേ കർഷകന് ലാഭമുണ്ടാവുകയുള്ളൂ. എന്നാൽ ഇത് സാധാരണ കർഷകരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിനൊരു വലിയ പരിഹാരമാണ് ഹൈടെക് കൂടുകൾ. പ്രസവ സമയത്ത് തള്ളപ്പന്നിക്ക് അടിയിൽപ്പെടാതെ ഓരോ കുഞ്ഞും കൂടുകളിൽ സുരക്ഷിതരായിരിക്കും. ചുരുക്കത്തിൽ ഓരോ പ്രസവത്തിലും പിറക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒന്നുപോലും നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ട് കിട്ടാൻ ഹൈടെക് സൗകര്യം തുണയാകും. ബ്രീഡിങ്ങിനെ ലാഭകരമാക്കുന്ന പ്രധാന കാര്യവും അതുതന്നെ. ഇത് പന്നി പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ കൂട്ടിൽ പന്നികളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞു പോലും ഞങ്ങൾക്ക് നഷ്ടമായില്ല. കാരണം മറ്റു കൂട്ടിലാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കുറേ നഷ്ടപ്പെട്ടു പോകും. ഇതിപ്പോൾ നമ്മൾ പ്രസവം വന്ന് നോക്കുകയോ എടുക്കുകയോ ഒന്നും വേണ്ട, അതെല്ലാം തന്നെ പ്രസവിച്ചുള്ള ഈ കമ്പി വേലിയും കമ്പിക്കൂടും ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ചാലും തള്ള കടന്നോ അല്ലെങ്കിൽ മറിഞ്ഞ കടന്നോ ഒന്നും ചത്തുപോയില്ല. അതുപോലെ വേസ്റ്റ് കാര്യങ്ങളൊന്നും കൂട്ടിൽ ഉണ്ടാവില്ല. എപ്പോഴും കുഞ്ഞു എപ്പോഴും നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ നിൽക്കും. കുഞ്ഞുങ്ങൾക്ക് ഒരു കംപ്ലയിൻ്റെ കാര്യങ്ങൾ വരില്ല. ഒരു കൂടിന് തന്നെ 100,000 രൂപയാണ് അവർ വന്ന് പണിത് തരുന്നതിന് മേടിക്കുന്നത്. ഒരു ഒറ്റ ഇതിന് മാത്രമായിട്ട് നമുക്ക് ഈ കൂടിന് 80,00,000 രൂപയോളം നമുക്കിപ്പോൾ മുടക്കുണ്ട് ഈ ഫാമിന് മാത്രം. ഇത് ചൈനയുടെ സാധനങ്ങളാണ്, മൊത്തം ചൈനയുടെ സാധനങ്ങളാണ്. അപ്പോൾ അവർ നമുക്ക് തമിഴ്നാട്ടിൽ വന്ന് ഇത് കിട്ടി. പൊള്ളാച്ചിയിലാണ് ഇതിൻ്റെ ഏജൻ്റ് ഉള്ളത്. അവർ അവിടെ വന്ന് ബാക്കി എല്ലാ പണിയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ സ്വന്തം ചെയ്താണ്. വിവിധ ഘട്ടങ്ങളിലുള്ള 100 തള്ളപ്പന്നികൾക്ക് പാർക്കാനും പ്രസവിക്കാനും അവയുടെ കുഞ്ഞുങ്ങളെ 2 മാസം പരിപാലിക്കാനും സൗകര്യത്തിൽ 5,500 ചതുരശ്ര അടി വിസ്തൃതി വരുന്ന ഹൈടെക് ബ്രീഡിംഗ് ഫാമാണ് കിഴക്കോട്ടൂരിലെ സ്വന്തം കൃഷിയിടത്തിൽ കപ്പലുമാക്കൽ ഷാജി നിർമ്മിച്ചിരിക്കുന്നത്. പ്രസവിച്ച് കിടക്കുന്ന ഓരോ തള്ളപ്പന്നിക്കും അതിൻ്റെ കുഞ്ഞുങ്ങൾക്കുമായി പ്രത്യേകം ക്യാബിനുകൾ. ഓരോ ക്യാബിനിലും തള്ളപ്പന്നിയെ ഒതുക്കി നിർത്താനുള്ള കമ്പിയഴിക്കൂടുകൾ. ഈ രീതിയിൽ 20 പന്നികൾക്ക് ഒരേ സമയം പ്രസവിച്ച് കിടക്കാനുള്ള ക്യാബിനുകളുണ്ട്. 1.8 മീറ്റർ വീതിയും 2.4 മീറ്റർ നീളവുമുള്ളതാണ് ഓരോ ക്യാബിനും. ഇതിനുള്ളിൽ 60 സെൻറ്റിമീറ്റർ മാത്രം വീതിയും 2 മീറ്റർ നീളവുമുള്ള കമ്പിയഴി കൂടിനുള്ളിലാണ് തള്ളപ്പന്നി കഴിയുന്നത്. ഫൈബർ കൊണ്ടുള്ള തറ, തീറ്റപാത്രങ്ങൾ, വേനലിൽ പന്നിക്ക് തണുപ്പ് പകരാനുള്ള ഫോഗർ സൗകര്യം ഉൾപ്പെടെ ഇത്തരമൊരു ക്യാബിൻ തയ്യാറാക്കാൻ 1,00,000 രൂപയ്ക്കുമേൽ ചെലവ് വരും. കൂടുകളിൽ നിന്ന് പന്നികളെ പുറത്തേക്കും അകത്തേക്കും കൊണ്ടുവരാൻ പ്രത്യേകം ലിഫ്റ്റ് സംവിധാനവും ഹൈടെക് ഫാമിലുണ്ട്.
തള്ളപ്പന്നികൾ പൊടുന്നനെ കിടക്കുമ്പോൾ അടിയിൽപ്പെട്ട് കുഞ്ഞുങ്ങൾ ചത്തുപോകുന്ന സ്ഥിതിയുണ്ട്. അതൊഴിവാക്കാൻ ഇത്തരം കൂട് സഹായകമാണ് എന്നത് തന്നെയാണ് ഒന്നാമത്തെ നേട്ടം. പിറന്ന് ആദ്യ 45 ദിവസം കുഞ്ഞുങ്ങൾ തള്ളയ്ക്കൊപ്പം ക്യാബിനിൽ തന്നെയാണ് കഴിയുക. കുഞ്ഞുങ്ങൾക്ക് ക്യാബിനുള്ളിൽ യഥേഷ്ടം സഞ്ചരിക്കാമെങ്കിലും കമ്പിയഴിക്കൂടിനുള്ളിൽ കഴിയുന്ന തള്ളപ്പന്നിക്ക് അതിന് കഴിയില്ല. എന്ന് മാത്രമല്ല, അഴിക്കൂടിനുള്ളിൽ എഴുന്നേൽക്കാനും കിടക്കാനും പോലും അല്പം സാവകാശം വേണ്ടിവരും. തള്ള കിടക്കാനെടുക്കുന്ന നേരം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അടിയിൽപ്പെടാതെ ഒഴിഞ്ഞുമാറാനാവും. ഓരോ തള്ളപ്പന്നിയുടെയും ശരീരവലിപ്പത്തിനനുസൃതമായി കമ്പിയഴിക്കൂട് ക്രമീകരിക്കാനുമാകും. മുഴുവൻ കുഞ്ഞുങ്ങൾക്കും കുടിക്കാൻ ആവശ്യമായത്ര പാൽ എല്ലാ തള്ളപ്പന്നികൾക്കും ഉണ്ടാകണമെന്നില്ല. പാൽ കുറവുള്ള തള്ളയുടെ കുഞ്ഞുങ്ങളെ മറ്റൊരു തള്ളയ്ക്കടുത്തുവിട്ട് കുടിപ്പിക്കുകയാണ് പരിഹാരം. എന്നാൽ അതത്ര എളുപ്പമല്ല. സ്വന്തം കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ തള്ളപ്പന്നികൾക്ക് കഴിയുമെന്നതിനാൽ അവ മറ്റു കുഞ്ഞുങ്ങളെ അടുപ്പിക്കില്ല. എന്നാൽ അഴിക്കൂടിനുള്ളിൽ കിടക്കുന്ന തള്ളയുടെ പാല് മറ്റു കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനാവും. കമ്പിയഴിക്കൂടിന് പുറത്താണ് കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റപാത്രം. അതിനാൽ കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ തള്ള തിന്നുന്ന സ്ഥിതിയും ഇല്ലാതാവുന്നു. കുടിവെള്ളത്തിനായി തള്ളയ്ക്കും കുഞ്ഞുങ്ങൾക്കും പ്രത്യേക നിപ്പിൾ ഡ്രിങ്കർ സംവിധാനമുള്ളതിനാൽ കുടിവെള്ളം മലിനമാകുന്ന പ്രശ്നവുമില്ല. ജലവിനിയോഗം നന്നെ കുറയ്ക്കാനും ഇതുവഴി കഴിയുന്നു. ക്യാബിനുകൾ സദാ വൃത്തിയായി നിലനിർത്താൻ ഫൈബർ സ്ലാറ്റുകൾ കൊണ്ട് നിർമ്മിച്ച തറ പ്രയോജനപ്പെടുന്നു. സ്ലാറ്റിൽ നിന്ന് മൂത്രവും കാഷ്ടവും എളുപ്പത്തിൽ കഴുകി നീക്കാനാവും. ഈ മാലിന്യം താഴെ ചരിച്ചു വാർത്ത സിമെന്റ് തറയിൽ വീണ് അവിടെ നിന്ന് ഉടൻ ടാങ്കിലെത്തിക്കൊള്ളും. ഇത് ഫൈബറാണ്, ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഫുള്ള് ഫൈബറാണ്. ഇതിനകത്ത് വേസ്റ്റോ കാര്യങ്ങളോ പന്നിയുടെ കാസ്റ്റോ ഇതൊക്കെ വന്നിട്ടുണ്ട്, എല്ലാം താഴേക്ക് തന്നെ പൊക്കോളും. ഇതിനകത്തൊന്നും കെട്ടിക്കിടക്കില്ല, എല്ലാം താഴെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ബയോഗ്യാസിലേക്കാണ് ഡയറക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പന്നിക്ക് കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന ഇതാണ് പാത്രമാണ്. ഇത് നമ്മൾ കുഞ്ഞിന് തീറ്റ കൊടുക്കുന്ന പാത്രമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തീറ്റ ഇട്ട് കൊടുത്ത കുഞ്ഞിന് ഒരു 5 ദിവസം 6 ദിവസം 1 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് തീറ്റ തിന്നാൻ പറ്റും. അപ്പോൾ തള്ള വന്നിട്ട് ആ തീറ്റ വന്ന് എടുത്ത് തിന്നുമോ ഒന്നും ചെയ്യില്ല. അത് ഇങ്ങനെ തിരിയാൻ പറ്റില്ല, തള്ളയ്ക്ക് തിരിയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഈ സൈഡിൽ നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടുന്ന് തിന്നോളൂ. അത് ഇതിൻ്റെ കൂടിൽ എന്നാന്ന് വെച്ചാൽ ഈ കൂട്ടിലായതുകൊണ്ട് പന്നിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കുഞ്ഞുങ്ങളെ കടിക്കുമോ കുഞ്ഞുങ്ങളുടെ മേത്തേക്ക് കിടക്കുമൊന്നുമില്ല. നല്ല ഇതായിട്ട് ഇതിനകത്ത് തന്നെ കിടന്നോളൂ. അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തീറ്റ പാത്രമുണ്ട്, അത് കൊടുക്കും. ഇവിടെ നിപ്പിളുണ്ട്, കുഞ്ഞിന് കുടിക്കാനുള്ള നിപ്പിൾ ഇവിടെയുണ്ട്. അതുപോലെ വലിയ തള്ളയ്ക്ക് കുടിക്കാനുള്ള നിപ്പിൾ വഴിയാണ് പന്നി കുടിക്കുന്നത്. പന്നി ഫാമുകളെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രധാന ഘടകം മലിനീകരണമാണ്. രൂക്ഷമായ ഗന്ധവും മാലിന്യ പ്രശ്നവും പല പന്നി ഫാമുകളെയും അടച്ചുപൂട്ടലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഫാമിലെ മാലിന്യത്തിൽ നിന്ന് പാചകവാതകവും വളവും നിർമ്മിച്ച് പന്നി കർഷകരിൽ മാതൃകയാവുകയാണ് ഷാജി. ഫാമിലെ മലിനജലം മുഴുവൻ ബയോഗ്യാസ് പ്ലാന്റിലേക്കാണ് എത്തുക. കൂടുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കാഷ്ടം ഇടയ്ക്ക് വെച്ച് മറ്റൊരു ടാങ്കിൽ ശേഖരിക്കപ്പെടുകയും ജലം മാത്രം ടാങ്കിലെത്തുകയും ചെയ്യും. ഫാമിന് ചുറ്റുമുള്ള കാപ്പി ഉൾപ്പെടെയുള്ള വിളകൾക്ക് പന്നിക്കാഷ്ടം വളമാകും. ഫാമിൽ സഹായത്തിനുള്ള ഇതര സംസ്ഥാന തൊഴിലാളി കുടുംബത്തിനുൾപ്പെടെ പരിസരത്തെ 3 വീടുകളിലേക്ക് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് സമൃദ്ധമായി പാചകവാതകവും ലഭിക്കുന്നു. ഇത് ഹൈടെക് ഫാമാണ്. ഇതിനകത്ത് വേസ്റ്റ് കാര്യങ്ങളും എല്ലാം മാനേജ്മെൻ്റ് എല്ലാം എന്ന് പറയുന്നത് മെയിൻ ഹാളിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ഗ്യാസുണ്ട്, ഗ്യാസ് ഇതുണ്ട്. ഞങ്ങളിവിടെ അടുത്ത വീട്ടിലേക്ക് 2-3 വീട്ടിലേക്ക് ഗ്യാസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇതിന് തന്നെ മെച്ചം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഇതെല്ലാം ഇതായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിയിൽ കൂടെയാണ്, അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് വേസ്റ്റ് കാര്യങ്ങളെല്ലാം മെയിൻ ഹാളിൽ കൂടെ പോകുന്നത്. അതുപോയി നേരെ ബയോഗ്യാസിൽ പോകും, ബയോഗ്യാസിൽ നിന്ന് നേരെ വെള്ളം ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് പോകും. അത് കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ മോട്ടർ വെച്ച് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇണ ചേർക്കേണ്ടവർ, ചെനയിലുള്ളവർ, പ്രസവിച്ചവർ, കുഞ്ഞുങ്ങൾ എന്നിങ്ങനെ
ഓരോ വിഭാഗത്തെയും പ്രത്യേകം തിരിച്ചാണ് പരിപാലനം. ഡ്യൂറോക്ക്, ലാർജ് വൈറ്റ്, ഹാംഷെയർ ഇനങ്ങളിലുള്ള ഇറച്ചിപ്പന്നികളുടെ മികച്ച മാതൃപിതൃശേഖരമാണ് ഫാമിലുള്ളത്. ഒരു മാസം ചുരുങ്ങിയത് 20 പന്നികളെങ്കിലും പ്രസവിക്കുന്ന രീതിയിലാണ് പ്രജനനം ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ പന്നിക്കും വർഷത്തിൽ 2 പ്രസവം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇന്ന് എ1 ഫാമിലെ പന്നിക്കുഞ്ഞുങ്ങൾ എത്തുന്നുണ്ട്. കോവിഡും പന്നിപ്പനിയും മേഖലയെ തളർത്തിയിട്ടുണ്ടെങ്കിലും പന്നിക്കൃഷിയുമായി മുന്നോട്ട് പോവുകയാണ് ഈ കർഷകൻ. ഇത് ലാർജ് വെയിറ്റിൻ്റെ പന്നിയാണ്. ഇത് ഞങ്ങൾ പൂക്കോട് നിന്ന് വെറ്റിനറി കോളേജിൽ നിന്ന് കൊണ്ടുവന്ന പന്നിയാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ്. ഇത് ഒരു പന്നി ഏറ്റവും കുറഞ്ഞത് നമുക്ക് 140 കിലോ 150 കിലോ വരെ ഞങ്ങൾ പ്രസവിപ്പിക്കുള്ളൂ. ഒരു 3-4 പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മാറ്റും. പിന്നെ അടുത്ത പന്നിയാണ് പ്രസവിക്കുന്നത്. ഇതാണ് ബ്രീഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടി മണ്ണൂത്തിയിൽ നിന്ന് കൊണ്ടുവന്ന പന്നിയാണ് ഇത്. ഇതിന് 40 കിലോ ഉള്ളപ്പോൾ വാങ്ങിയതാണ്. ഇപ്പോൾ ഇത് ബ്രീഡ് ചെയ്തതിന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിന് ലാർജ് വെയിറ്റിൻ്റെയും കൊണ്ട് ഡ്യൂറോക്കിനെയും കൊണ്ട് ലാർജ് വെയിറ്റിൻ്റെയും കൊണ്ട് ക്രോസ് ചെയ്യും. 3-way ക്രോസ് ചെയ്യുന്നുണ്ട്. ഇത് ലാർജ് വെയിറ്റിൻ്റെ തള്ളയാണ്. ഇതിന് ഡ്യൂറോക്കുമായിട്ടാണ് ക്രോസ് ചെയ്തത്. ഇത് നല്ല ഇനമാണ്. ഇത് അമേരിക്കൻ മേടാണ്. ഇതിന് ഇറച്ചിപ്പന്നിയാണ്. ഇത് നല്ല ഡ്യൂറോക്കിൻ്റെ ലാർജ് വെയിറ്റ്, ഡ്യൂറോക്ക്, ആംഷെയർ, ഈ 3 കൂട്ടാണ് ഉള്ളത് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കുള്ളത്. ഇതും കുഞ്ഞുങ്ങൾ കുറവായിരിക്കും ഇവർക്ക്. പക്ഷേ 10-12 കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങളെല്ലാം നല്ല ഉഷാറുള്ള കുഞ്ഞുങ്ങളായിരിക്കും. നല്ല ഇറച്ചിപ്പന്നിയായിരിക്കും. ലാർജ് വെയിറ്റിന് പന്നി കുഞ്ഞുങ്ങൾ കൂടുതലുണ്ടാവും. 10, 15, 16, 17 ഒക്കെ കുഞ്ഞുങ്ങളെ കിട്ടും. പക്ഷേ കൂടുതൽ കുഞ്ഞുങ്ങൾ കിട്ടുന്ന ലാർജ് വെയിറ്റും ഇതിൽ ആംശ്വരനാണ് കൂടുതൽ ഇത് കിട്ടുന്നത്. അങ്ങനെ ബ്രീഡിംഗ് ഫാം തുടങ്ങി നല്ല ലാഭത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളെയൊക്കെ കേരളത്തിൽ മൊത്തം സപ്ലൈ ഉണ്ടായിരുന്നു. അങ്കമാലി, കോട്ടയം, മൂവാറ്റുപുഴ ആ സൈഡിലേക്കൊക്കെ നല്ല കുഞ്ഞുങ്ങളെ ചിലവുണ്ടായിരുന്നു. അപ്പോൾ 10 ഒരു മാസം 1000 കുഞ്ഞുങ്ങളൊക്കെ സെയിലായിക്കൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ ഈ കൊറോണയുടെ ഇത് വന്നതോടുകൂടി ഇപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ പന്നിപ്പനിയും വന്നതോടുകൂടി ഇപ്പോൾ സ്റ്റോക്കെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു 100-300 പന്നി കുഞ്ഞുങ്ങളോളം കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോക്ക് ഇപ്പോൾ കുറച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ 6 മാസം മുന്നാണ് ഈ പന്നിപ്പനി ആദ്യമായിട്ട് വരുന്നത്. വന്നത് ഞങ്ങളുടെ ഫാമിൻ്റെ അടുത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഫാമിലാണ് ഫസ്റ്റ് വയനാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കണ്ടത്. അവിടെ ഇപ്പോൾ എല്ലാ പന്നികളെയും കൊന്നു കളഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ 3 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും വന്നിട്ടില്ല. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഫാമിൽ വേറെ കംപ്ലയിൻറ്റുകളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പന്നിപ്പനി വന്നതോടുകൂടി ഇപ്പോൾ മൊത്തം സെയിലും കാര്യങ്ങളെല്ലാം നിന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഈ ഫാം വളർത്തുന്നു, അതിന് തീറ്റ കൊടുക്കുന്നു, ഇതെല്ലാം ഇപ്പം നഷ്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒന്ന് മാറ്റം വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ. ഹോട്ടൽ ഭക്ഷ്യാവശിഷ്ടങ്ങൾ തീറ്റയാക്കാം എന്നതുതന്നെയാണ് ഈ സംരംഭത്തെ ലാഭകരമാക്കുന്നത്. പന്നികൾക്കായി ഷാജി ആശ്രയിക്കുന്നതും ഹോട്ടൽ വേസ്റ്റിനെ തന്നെ. എന്നാൽ മാലിന്യ സംസ്കരണത്തിനുള്ള റെൻഡറിംഗ് പ്ലാന്റുകൾക്ക് മാത്രമേ ഭക്ഷ്യാവശിഷ്ടങ്ങളും ഇറച്ചിക്കട അവശിഷ്ടങ്ങളും കൈമാറാവൂ എന്ന പുതിയ വ്യവസ്ഥ പന്നിക്കർഷകർക്ക് കടുത്ത വെല്ലുവിളിയാണ്. പന്നിപ്പനി വന്ന ശേഷം ആളുകൾക്ക് പന്നിയിറച്ചിയോടുള്ള താൽപ്പര്യം കുറഞ്ഞു വരികയാണ്. ഇത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പടരുന്ന പല തെറ്റായ പ്രചരണങ്ങളും തങ്ങളുടെ മേഖലയെ പിന്നോട്ടടിക്കുകയാണെന്നും ഇത്തരം പ്രചരണങ്ങളിൽ ജനങ്ങൾ വിശ്വസിക്കരുതെന്നുമാണ് ഷാജി പറയുന്നത്. അപ്പോൾ പാടവുംപറമ്പും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഷാജിയേട്ടൻ്റെ പന്നിഫാമിലെ A1 പന്നിഫാമിലെ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ഈ പന്നിഫാമിൽ നമുക്ക് ഇവിടെ വന്നപ്പോൾ നമുക്ക് കാഴ്ച ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ പന്നിഫാമിൻ്റെ വൃത്തി നമുക്ക് പല പന്നിഫാമുകളിലും ഇത് കാണാൻ സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പല ഫാമുകളിലും ഇന്ന് പന്നിപ്പനി അതുപോലുള്ള പകർച്ചവ്യാധികളൊക്കെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്കിപ്പോൾ ഷാജിയേട്ടൻ പറഞ്ഞത് നമുക്ക് ഇവിടെ അങ്ങനെ ഒരു പകർച്ചവ്യാധികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു പന്നിഫാമിൻ്റെ വൃത്തി എന്ന് പറയുന്നത്. നമുക്കത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പാടവും പറമ്പും എപ്പിസോഡ് ഈ പന്നിഫാമിലെ വിശേഷങ്ങളോടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.